നമസ്കാരം രാജ്യസഭാ സീറ്റിനു വേണ്ടിയുള്ള പോരിനൊപ്പം തന്നെ മന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോരും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് എൻ സി പി ധാരണ പാലിച്ച് തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യം തോമസ് കെ തോമസ് എം എൽ എ വീണ്ടും വീണ്ടും ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നതാണ് വിഷയം ഇതോടെ എൻ ആലപ്പുഴ ജില്ലാ ഘടകത്തിൽ ഭിന്നത കടുത്തിരിക്കുകയാണ് നേരത്തെ തോമസ് കെ തോമസിനെ എതിർത്ത് പി സി ചാക്കോയ്ക്കൊപ്പം നിലകൊണ്ട സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ ചേരി മാറി പി സി ചാക്കോയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് പി സി ചാക്കോയ്ക്കൊപ്പം നിലകൊണ്ടിരുന്ന റജി ചെറിയോയ്ക്ക് എതിരായിരിക്കുകയാണ് റജി ചെറിയാനൊപ്പം എം എൽ എക്ക് അനുകൂലമായി നിലപാടെടുത്തതിന്റെ പേരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി കല്ലറക്കലിനെ എൻസിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് വിവരം എ കെ ശശീന്ദ്രനെ മാറ്റി എൻ സിപിയുടെ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകാനാവില്ല എന്നാണ് പി സി ചാക്കോയും ഒപ്പം നിൽക്കുന്നവരും പറയുന്നത് ഏതാനും ആഴ്ച മുൻപ് വരെ പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗവും ഈ നിലപാടിന് ഒപ്പം തന്നെയായിരുന്നു എന്നാൽ ജില്ലാ പ്രസിഡന്റ് സാദത്ത് ഹമീദും കുറച്ചുപേരും ഒഴികെയുള്ളവരെല്ലാം പി സി ചാക്കോയെ കൈവിട്ടു നേരത്തെ തോമസ് കെ തോമസ് എം എൽ എയുടെ കടുത്ത വിമർശകനായിരുന്ന റജി ചെറിയാനും നിലപാട് മായപ്പെടുത്തിയിട്ടുണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നതാണ് റജി ചെറിയാന്റെയും അനുനായികളുടെയും ആവശ്യം ജില്ലാ കമ്മിറ്റിയിൽ പി സി ചാക്കോയ്ക്ക് മേധാവിത്വം നഷ്ടമായി തൊട്ട് നഷ്ടമായി എന്ന റിപ്പോർട്ടും ഇതോടൊപ്പം വന്നിരിക്കുന്നു റെജി ചെറിയാനോടൊപ്പം നിലകൊണ്ടിരുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി കല്ലറക്കലിനെ പി സി ചാക്കോ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം സമാന്തര യോഗം വിളിച്ചു കൂട്ടിയത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു എന്നാൽ നടപടി അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് തോമസ് കെ തോമസ് അനുകൂലികൾ തോമസ് കെ തോമസിനെതിരെ നീങ്ങാൻ പറഞ്ഞത് പി സി ചാക്കോയാണ് നിർദ്ദേശിച്ചതെന്ന് ഷാ എൻ സി പി യിലെ കരാർ പാലിക്കണമെന്നും മന്ത്രിസ്ഥാനം നൽകണമെന്നുമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തോമസ് കെ തോമസ് രണ്ടു വർഷം വീതം മന്ത്രിസ്ഥാനം വീതം വഹിക്കാൻ പാർട്ടിയിൽ ധാരണയുണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിന് ആവശ്യം ഉന്നയിക്കാനുള്ള കാരണമായി അത് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് തനിക്കും ശശീന്ദ്രനും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം നൽകണമെന്ന ധാരണ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് തോമസിന്റെ വാദം വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ർ വാദങ്ങൾ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശശീന്ദ്രനു പകരം തനിക്ക് അവസരം നൽകണമെന്ന് അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ കൂടി എം എൽ എ ആയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് രണ്ടര വർഷത്തിനു ശേഷവും ശശീന്ദ്രൻ അവിടെ തുടരുന്നതെന്നാണ് തോമസ് കെ തോമസ് പറയുന്നത് ഏകാംഗ കക്ഷികൾക്ക് രണ്ടര വർഷം മാത്രമേ എൽ ഡി എഫ് മന്ത്രിസ്ഥാനം നൽകിയിട്ടുള്ളൂ എന്ന കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഇനിയും തഴഞ്ഞാൽ കടുത്ത നടപടികൾക്ക് മുതിരുമെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ തന്നെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ഇനി ഇതെല്ലാം എവിടെ നിന്ന് അവസാനിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ ഒതുക്കി തീർക്കും എന്നതെല്ലാം ജനങ്ങൾക്കും വലിയ സംശയമായി തന്നെ നിൽക്കുകയാണ്